EWHO സൈനികർക്കായി നിർമ്മിച്ച ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയത്തിന് അറ്റകുറ്റപ്പണികൾ പ്രായോഗികമല്ല എന്ന് പഠന റിപ്പോർട്ട്. ഫ്ളാറ്റിന്റെ ബലക്ഷയം പൂർണ്ണമായി പരിഹരിക്കപ്പെടാൻ ആകില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിൽ ലഭിച്ചു. മീഡിയ വൺ ഇൻവെസ്റ്റിഗേഷൻ. EWHO നിർദ്ദേശപ്രകാരം നടത്തിയ പഠനത്തിലാണ് ഫ്ളാറ്റിന്റെ ബലക്ഷയം ശാശ്വതമായി പരിഹരിക്കാനാകില്ല എന്ന കണ്ടെത്തലുള്ളത്. കോൺക്രീറ്റിലെ ഉയർന്ന അളവിലുള്ള ക്ലോറൈഡിന്റെ അംശം എല്ലാ ഭാഗത്തുമുണ്ട്. അറ്റകുറ്റപ്പണികൾ സാമ്പത്തികമായും സാങ്കേതികമായും പ്രായോഗികമല്ല. ഒന്നാം നിലയിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാകുക. ഇതിന് 18 മാസം വരെ കാലതാമസമുണ്ടാകും. ഈ സമയം താമസക്കാരെ ഒഴിവാക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ ഇലക്ട്രിക്കൽ വയറിംഗും ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളും പൂർണ്ണമായും മാറ്റണം. ബേസ്മെന്റ് ബലപ്പെടുത്തുമ്പോൾ പാർക്കിംഗ് സ്ഥലം പൂർണ്ണമായും ഇല്ലാതാകും. അറ്റകുറ്റപ്പണികൾ നടത്തിയാലും ഫ്ളാറ്റിന്റെ ആയുസ്സിനെ കുറിച്ച് ഉറപ്പു പറയാനാകില്ല. ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പരിശോധിച്ച് അംഗീകാരം നൽകിയ യഥാർത്ഥ ഡിസൈനിൽ നിന്ന് നിർമ്മാണവേളയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പഠന റിപ്പോർട്ടിലുണ്ട്. ചന്ദിർകുഞ്ച് ഫ്ളാറ്റിന്റെ ബലക്ഷയം പരിഹരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ പഠന റിപ്പോർട്ട്. നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ചും റിപ്പോർട്ടിൽ സൂചനകളുണ്ട്. ക്യാമറ പേഴ്സൺ അഷ്റഫ് മുഹമ്മദിനൊപ്പം റാഫി കരീം, മീഡിയ വൺ, കൊച്ചി.